അങ്ങനത്തെ വീഡിയോ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ടോ വലിയ വീഡിയോ ഒന്നും ഇല്ല. കാരണം നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടില്ലേ, നമ്മള് ഹാംസ്റ്ററിന്റെ ഷോർട്ട് ഇട്ടിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കൂട് കാര്യങ്ങളും വൃത്തിയാക്കണം, പിന്നെ അതിന്റെ കുറച്ച് എന്താന്നൊക്കെ പറഞ്ഞുതരാം അന്നത്തെ വീഡിയോ. അപ്പൊ നമ്മള് നമ്മളേക്കുള്ളത് ഏതാണ്, ഫീമെയിൽ ആണുള്ളത്? ഫീമെയിൽ ആണുള്ളത്. ചെറിയ ഹാംസ്റ്റർ ആണ് അതിന്റെ പേര്. അപ്പൊ നമുക്കൊരു മെയിലിനെ പെട്ടെന്ന് കാണണം അല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ് അല്ലെ, അതിനെ പറ്റി അറിയുള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് റെഡിയാക്കേണ്ട വീഡിയോ ഇന്നത്തെ വീഡിയോ. അതിന്റെ കൂടെ കൂടെ എന്താ വെച്ചാൽ അക്കൂറാണ്, അതൊക്കെ വീഡിയോ നമ്മൾ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡൊക്കെ എല്ലാവർക്കും സ്വാഗതം. അക്കൂരത്തിനാണിതുള്ളത്. അധികാരം ആൾക്കാർ അക്കൂരത്തിൽ വളർത്തുണ്ട്, പിന്നെ ബക്കറ്റിലൊക്കെ വളർത്തുണ്ടോ കണ്ടിട്ടോ. നമ്മൾ അക്കൂരത്ത് വളർത്തുണ്ട്. നമുക്ക് ആദ്യം അതിനെ പുടിച്ച് പുറത്തേക്ക് ഇറക്കാം. ഇവിടെ വാടാ, ഇത് നമ്മളെ ചങ്ക്. നല്ല തൊപ്പല്ലേ, നല്ല തൊപ്പുണ്ട്. നമ്മളൊക്കെയുള്ള കളർ ഏതാ വെച്ചാല് ഫുൾ ഗോൾഡ് ആട്ടോ, ഗോൾഡ് കളറാണ്. നമുക്ക് മെയിലും ഈ കളർ തന്നെ കിട്ടണം എന്നുണ്ടല്ലേ. നമുക്ക് എത്ര കിട്ടുന്ന മെയിലിന് വേണം. ഇതിന് പല പല വിലയുണ്ട് കേട്ടോ, പല സ്ഥലത്തും പല വിലയുണ്ട്, പല കളറുണ്ട്, പല പേരുണ്ട്, പല പേരുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഞങ്ങൾ ഇവിടെ രാത്രി കട്ടിമല ഇട്ടിട്ടോ. ചെറിയ ഹാംസ്റ്റർ ഗോൾഡ്. നമുക്ക് നമ്മള് കൂട്ടിൽ എന്താ ഇട്ടെടുക്കണ നമുക്ക് കാണിച്ചെടുക്കാം. കൂട്ടിൽ ഞങ്ങള് ഇതാ ഇട്ടെടുക്കില്ലേ, മരത്തിന്റെ ഈ മരക്കടയിലൊക്കെ ചെന്നുണ്ടാവില്ലോ, അതിന്റെ തൊലിയൊക്കെ ചെയ്തത് തുപ്പ് എന്ന് പറയാം. അത് ഞങ്ങൾ അതിന്റെ കൂട്ടിൽ ഇട്ടെടുക്കലോ. അപ്പൊ ഞങ്ങള് ആഴ്ചയിലോ ആഴ്ചയിൽ ഇങ്ങനെ മാറ്റണം, തുപ്പ് അങ്ങോട്ട് ഇങ്ങനെ മാറ്റണം. അല്ലെങ്കിൽ മൂത്രം വാസന ഒക്കെ പാടല്ലോ, അപ്പൊ അതിനൊരു അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ തിന്നല് കിടക്കല് ഇതാക്കല് അതിന്റെ ഇതിന്റെ കിടത്തെന്ന് പറഞ്ഞാല് ഫുൾ രാവിലെ കേട്ടോ, ഫുൾ ടൈം രാവിലെ പകല്. പിന്നെ രാത്രിയില്ലേ, അതായത് രാത്രി 7 മണി മുതൽ വരാം, 7 മണി മുതൽ നാളെ രാവിലെ വരെ ഫുൾ ടൈം അങ്ങനെ കൊണ്ട് ഓടി കഴിച്ചു അതിന്റെ ഉള്ളിലിട്ടോ. അതാണ് അതിന്റെ സ്വഭാവം, രാത്രി ഫുള്ള് ഉറങ്ങിക്കൊണ്ട് നേരെ തിരിച്ചാണ് നമ്മളിട്ടോ. അത് നേരെ തിരിച്ചോ അങ്ങനെയാണ്. അപ്പൊ നമ്മള് രാത്രിയൊക്കെ ഞങ്ങളിവിടെ കട്ടിൽ മാടല്ലോ കേട്ടോ. അപ്പൊ അതായത് രാവിലെ ഒന്നും പിടിച്ചതൊന്നുമില്ല, കാരണം അത് ഉറങ്ങേണ്ട ടൈമായിട്ട് അതിനെ പിടിച്ചുമ്പോ ചിലപ്പോ മാന്താനോ അങ്ങനെയൊക്കെ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും എല്ലാം കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഫീമെയിൽ തന്നെ കിട്ടി കേട്ടോ, നല്ല അടുക്കുള്ള ഫീമെയിൽ കിട്ടി. കട്ടിൽ വാടാ, നമുക്ക് ഇതിനൊരു പേര് ഇടണമെന്നുണ്ട്. നിങ്ങള് കമന്റ് ചെയ്യല്ലേ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. പറ്റ് പേരിട്ട് നോക്കാം. അടിപൊളി കേട്ടോ, ഇതോ കുപ്പായത്തിന്റെ കീസിലൊക്കെ കേറിക്കും ചില നേരത്ത്. എന്നാലും നമുക്ക് ഇത് ഇവിടെ വെക്കട്ടെ, നമുക്ക് കൂട് അല്ല അക്വേറിയം റെഡി ആക്കട്ടോ. അതിനെപ്പോഴും അതിന്റെ ആ അരിവൊക്കെ പോണം, അതായത് അതിന്റെ ഇഷ്ടം. പിന്നെ ഞങ്ങള് പെരണ്ടല്ലേ മുകളിലാട്ടോ, ഞങ്ങള് ഇത് ഇടല് ഞങ്ങള് പെരണ്ട മുകളിലാട്ടോ. അതായത് ഹിമ്മാക്ക് ഇതിനെ പറ്റൂല, അമ്മക്ക് ഇഷ്ടമില്ലേ ഫീമെയിലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് മെയിലിനെ വേണം. അപ്പൊ നമ്മള് മീനൊക്കെ ഞങ്ങളത് കുറച്ച് ദിവസമായി ചത്തുപോയി, എന്താ തീറ്റ കയറിയിട്ടാണോ അറിയില്ല. ആ നെറ്റായിട്ട് അതിന്റെ മുകളിൽ വെക്കല് ചാടാതെ ഇത് 5-6 അക്വേറിയം ഉണ്ടോ. ഇതിപ്പോ 4-6 ആക്കിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇതുവരെ 1-6 ആക്കിയിട്ടുണ്ട്. ഈ ഇവിടുത്തെ ഒരു ഗ്ലാസ്സുകൾ മാറ്റിയാണ് അതിനങ്ങോട്ട് കൊണ്ട് നടക്കാന്. ഞങ്ങൾ അതിനായിട്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് മൂത്രത്തിന്റെ സ്മെല് ഉണ്ടല്ലേ, ആഴ്ചയിൽ ഇങ്ങനെ മാറ്റണേ. നമ്മള് ഞങ്ങൾ മീന പിന്നെ വേഗിട്ടില്ലല്ലേ, മീന ഗപ്പി പ്ലാനൊക്കെ ഉള്ളല്ലേ. നല്ല ലാഭമുള്ള 8 കുട്ടികളൊക്കെ ഇറങ്ങണോണ്. 8 ഒന്നല്ല, ഇയാളെ ഇറങ്ങും ചിലപ്പോ, ഇയാളൊക്കെ 8 ആയിട്ട് ഇറങ്ങിയാണ്. നമ്മളൊക്കെ ഉള്ളത് ഇപ്പൊ ഏതാ മീനുള്ളത്, ഇപ്പോ മീന് ഗപ്പി പ്ലാറ്റേ ഉള്ളൂ.
മറ്റേ ഈ അക്കുരത്തിലുള്ള ഫിഷുകളൊക്കെ ചത്തുപോയി. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമ്മള് ഫുഡ് എടുക്കുമ്പളേ ആ ഫുഡ് എന്ത് ഫുഡ് കാണിച്ചാലും സൺഫ്ലവറിന്റെ കുരുവിലെ സൺഫ്ലവർ സീഡ്സ് സൺഫ്ലവറിന്റെ ഈ കുരുവിലെ ഉള്ളിലുള്ളത് തിന്നു കേട്ടോ. നമ്മള് ഈ ലവ് ബേർഡ്സ് തന്നുണ്ടായിരുന്ന ഉള്ളിലുള്ളത് തൊലി ഒഴിവാക്കും. പക്ഷെ കാരണം അതിന്റെ ഒച്ചയൊക്കെ കൊഞ്ഞോടുമ്പോ അതിന്റെ ഫുഡ് അതിന് വീറ്റ കൊടുത്തോക്കെ തിന്നുണ്ടാക്കപ്പോ നമുക്ക് കൂട്ടിലിട്ടിട്ട് കേട്ടോ. അതാണ് അതിന്റെ ഫുഡ് കേട്ടോ. അപ്പൊ അതോടെ കേൾക്കട്ടെ. അപ്പൊ നമുക്ക് അതിന് ഫുഡ് എങ്ങനെയാന്ന് വെച്ചാല് ഇതേമാതിരി കഴിക്കും. ഇത് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരണ്ട ഇവിടെ ഇങ്ങനെ എടുത്ത് കിട്ടും ഫുള്ള് ഫുഡും. കണ്ടില്ലേ അതിന്റെ ഒരു ഇഷ്ടം ഒരു കിടക്കേണ്ട ഒരു സ്ഥലത്തില്ലേ ഒക്കെ തൊള്ളിന്ന് ഇങ്ങനെ ഊരിട്ടാണ് ഞങ്ങളെ ദിവസം ഫുള്ളായിട്ട് കണ്ടോ. അപ്പുറത്തേക്കോ ഫ്രണ്ട്സ് നമ്മള് വീടെടുക്കേണ്ട അടിയിലില്ലേ വെല്ലാം കട്ടിൽ മതി കിടക്കണ്ടേ. ഈ വാർഡിന്റെ അടിയിൽ ചെറിയ ഓടിട്ടോ. അപ്പൊ അത് താഴേക്ക് വയ്ക്കണമല്ലേ. പൂച്ച കണ്ടേ കഴിഞ്ഞല്ലോ. അതിന്റെ പൂച്ച ഉണ്ടാവില്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച തിന്നു. സുല ഇതിന്റെ ഉള്ളിൽ നോക്കണൊക്കെ അവിടെ കേട്ടെ തൽക്കാലം. നമുക്ക് ബാക്കി പണിയും കൂടി ചെയ്യാം. പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ലേ നമ്മള് വീട് എടുക്കണ്ട അപ്പൊ അതിനായിട്ട് ഉള്ളിൽ പോയി ആ തീറ്റ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ വീർത്ത് വരെ അതിന് സ്റ്റോർ ചെയ്ത് വെക്കൂലേ. പിന്നെ കൊടുക്കുമ്പോ തിന്നല്ല. പിന്നെ കൊടുക്കാണ്ട് അതിന് ഇവിടെ ഉറങ്ങുന്നുണ്ട്. ആ സ്ഥലത്ത് ഇവിടെ കൂട്ടിട്ടാണ്ട് ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കും. വട്ടത്തിൽ ഒരു കുജിനെ വരാ. അതായത് നമ്മള് പ്രാവ് മുട്ടിടുമ്പോ ഒരു വട്ടത്തിലാകും. അതേപോലെ ആ കുജില് പോയിക്കാണ്ട് നമ്മൾ അതിന്റെ ഫുഡില് തീറ്റ ഇതങ്ങനെ ഇറക്കും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് ഓരോ നീച്ചല്ലേ കടിച്ച് പൊളിച്ച് തിന്നോളൂ കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയാണ്ട് കുറെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കേട്ടോ. ഫുഡ് എന്താന്നൊക്കെ ഫുഡ് ഇത് മാത്രല്ല പല ഫുഡ് ഉണ്ട് കേട്ടോ. കാരറ്റ് പയറ് ഒക്കെ തിന്നു. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ഇതാ കൊടുക്കല്ലേ. പക്ഷെ ചോറ് എടുക്കാൻ പാടില്ല. പിന്നെ ചോളം സാധാരണ ചെലവ് ചോറൊക്കെ കൊടുക്കില്ലേ. കൊടുക്കണ്ടോ ഫാറ്റ് ഇടണല്ലേ. പിന്നെ നമ്മള് എപ്പോഴും അക്കുറത്തിൽ ഇടാൻ പാടില്ല. ഇടക്ക് പുറത്തൊക്കെ ഇറക്കണം. അല്ലെങ്കിൽ സൈസ് കൂടി 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 അതിന്റെ ഉപകാരം ഇല്ലാതാവും. മൂന്ന് കുട്ടി ഉണ്ടാവില്ലേ മറ്റേ അക്കൂരത്ത് ഇന്നുകൂടെ ഹോൾസ് ഇങ്ങനെ ഉണ്ടല്ലേ. ഹോൾസ് ഇതാ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ നാമക്കുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റു കേട്ടോ. നാമക്കുമ്പോ ഉള്ളിക്കുമ്പോ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നാമിച്ച് നാമിച്ച് കൊറേ പാത്രത്തിലൊക്കെ ബബിൾ എന്തോ. അപ്പൊ നാമിച്ച് വെള്ളം ഇങ്ങനെ പോകുമ്പോ പാത്രത്തിലൊക്കെ നല്ല ഇതാണ്. കാരണം എന്താ പാത്രത്തിലുള്ള ഫുള്ള് തട്ടിമറിച്ച് കൂട് ഫുൾ പിന്നെ കൂട് ആകെ വൃത്തികേടായിക്കണ്ട് പിന്നെ കൂടെത്തിന് പറ്റില്ല. അതിന് അസുഖങ്ങളൊക്കെ വരും. അതിന് ഇപ്പൊ മൂത്രയച്ചിട്ടന്നെ കണ്ടില്ലേ മണക്കും. അതില് മൂത്രയച്ച് ആകെ ഇരപ്പോ ഫുഡ് ഇങ്ങനെ ഇട്ടെടുക്കാൻ കേട്ടോ. അവിടെയും പിടിയും അല്ലെങ്കിൽ തൊള്ളിക്ക് ഇങ്ങനെ വെച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ വെച്ചെടുക്കുമ്പോ ഫുള്ള് തിന്നാട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ കൊണ്ടുവെക്കും. ഇവിടെ വരെ ഒന്നിച്ചു നമ്മള് തുപ്പിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നെറ്റും കൂടി വെച്ചതിനും ഇവിടെ വെറുതെ റീൽസിനുള്ള വീഡിയോ എടുത്തേക്കട്ടെ. നമ്മള് നെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നിപ്പിൾ ഡ്രിങ്ക് നിപ്പിൾ ഡ്രിങ്ക് ട്രോളാതായിട്ട് കഴിച്ചു തീർക്ക. നോമ്പട നല്ല ഇതാട്ടോ തിത്തോ പെട്ടി കളക്കണൊക്കെ ഓള് അതിന് അത് പകല് ആക്റ്റീവല്ല. അപ്പൊ ഇങ്ങനെ അളക്കി കൊളിച്ചണം അതിൻ്റെ ഉള്ളില്.
അല്ല പകല് രാത്രി ട്രിപ്പിൾ ഡ്രിങ്ക് വെച്ചെടുത്തോ. ഇനി സാധനത്തിന് നമുക്ക് എല്ലാവർക്കല്ലേ എല്ലാവർക്കും കേക്കല്ലേ. ഇപ്പൊ വീഡിയോ അപ്പൊ തന്നെ വീഡിയോ അപ്പൊ തന്നെ കണ്ടോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇപ്പൊ സാധനത്തിന് നമുക്ക് വയ്ക്കാലോ. വാ ഇറങ്ങി വാടാ മോനെ മോളെ വാ ഇറങ്ങി വാ. ആ അങ്ങനെ തന്നെ കേ നമുക്ക് എല്ലാം തീ കൊട്ടു ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഞാൻ ആർക്കൂല ചാടിക്കോ ആണെങ്കിൽ ചാടിക്കോ. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മൾ സാധനം അതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ ഫുഡേജ് കൊടുത്തു കേട്ടോ കണ്ടോണ്ട് ആ തിന്നോ തിന്നോ തിന്നോ. വാങ്ങിക്കടാ അല്ല വാങ്ങിക്കടി. രാത്രി ആയതുകൊണ്ടേ കൈമക്ക് കയറി പോവാ കേട്ടോ പുറത്തൊക്കെ വരാനി. അതാണ് തിന്നാനൊന്നും ഇപ്പോൾ വേണ്ടതുകൊണ്ട് എന്നാ ഒന്ന് ഒന്ന് വീഡിയോയിൽ കണ്ടതുകൊണ്ട് ഒന്ന് എന്നിട്ട് തിന്നിട്ടില്ല. നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വരാ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വരാ. എന്നാ പിടിച്ചോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാ കൈമക്കൂടി കയറി വരണേ. ഞങ്ങൾ ഇപ്പോൾ ഇറക്കൂലട്ടാ കുറച്ചും കൂടി കഴിയട്ടെ. ഇത് വേണമെങ്കിൽ തിന്നോ ഇപ്പോൾ വേണ്ടെന്ന് തോന്നിട്ടോ. മോറ് തോത്തണൊക്കെ നമ്മൾ പുതിയ കൂട്ടിലായില്ലേ പുതിയ കൂടോ പുതിയ കൂടിന് കൂട് നന്നാക്കിയില്ലേ. ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാ ലൈക്ക് ചെയ്യാൻ പറയടാ. അല്ല പറയടി ലൈക്ക് ചെയ്യാൻ പറയടി. പഞ്ചുകൊണ്ടിരിക്കട്ടെ രാത്രി ആയതുകൊണ്ട് ഫുൾ ടൈം. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് അപ്പൊ തന്നെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.